നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രമേശ് ചെന്നിത്തല ഡൽഹിയിലെത്തിച്ച് പകരം പുതിയ പ്രതിപക്ഷ നേതാവിനെ നിയോഗിക്കാനാണ് ഹൈക്കമാൻഡ് ആഗ്രഹിച്ചത് ഭൂരിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിച്ചതുപോലൊരു മാറ്റം എന്നാൽ ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ല പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറാൻ രമേശ് ചെന്നിത്തലയ്ക്ക് താൽപര്യമില്ല രമേശ് തന്നെ പ്രതിപക്ഷ നേതാവായി തുടരണമെന്നാണ് ഐ ഗ്രൂപ്പിന്റെ ആഗ്രഹം ഇതിനായി ഡൽഹിയിൽ ചരടുവലി നടത്തുകയാണ് ഇപ്പോൾ ഐ ഗ്രൂപ്പിലെ പ്രമുഖർ 2016ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് വലിയ പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷം തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അന്ന് ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതൃസ്ഥാനവും യുഡിഎഫ് ചെയർമാൻ സ്ഥാനവും രാജിവെച്ചിരുന്നു ഈ മാതൃക സ്വീകരിക്കാൻ ഒരു ഘട്ടത്തിൽ പോലും രമേശ് ചെന്നിത്തല തയ്യാറായില്ല എന്നതാണ് ശ്രദ്ധേയം രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തന മേഖല ഡൽഹിയിലേക്ക് മാറ്റി എഐസിസി ജനറൽ സെക്രട്ടറി പദവി നൽകി പ്രവർത്തക സമിതിയിലേക്ക് കൊണ്ടുവരുമെന്ന് നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിനോട് രമേശ് ചെന്നിത്തലയ്ക്ക് ഒട്ടും താൽപര്യമില്ല എന്നാൽ രമേശ് ചെന്നിത്തല പ്രവർത്തക സമിതിയിൽ എടുക്കുന്നതിലും ഹൈക്കമാൻഡിന് മുന്നിൽ തടസ്സമുണ്ട് എന്നതും മറ്റൊരു വസ്തുതയാണ് ഇതുകൂടി കണക്കിലാക്കിയാകും രമേശ് തന്റെ നിലപാട് വ്യക്തമാക്കിയത് ഉമ്മൻചാണ്ടി നിലവിൽ ആന്ധ്രയുടെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറിയും പ്രവർത്തക സമിതി അംഗവുമാണ് ഇതുപോലെ ചെന്നിത്തലയെയും ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കാനാണ് നേതൃത്വത്തിന് താല്പര്യം കേരളത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നാല് പേരാണ് പ്രവർത്തക സമിതിയിലുള്ളത് വയനാട്ടിൽ നിന്നുള്ള എം പി എന്ന നിലയ്ക്കാണ് രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ നിന്നുള്ള ആളായി കണക്കാക്കുന്നത് രമേശ് ചെന്നിത്തലയെ കൂടി ഉൾപ്പെടുത്തിയാൽ കേരളത്തിൽ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം അഞ്ചാകും അത്തരം ഒരു നീക്കം ഹൈക്കമാൻഡ് നടത്തില്ലെന്നാണ് വിവരം രമേശ് ചെന്നിത്തല പ്രവർത്തക സമിതിയിലേക്ക് എടുക്കുന്ന സ്ഥിതി വന്നാൽ കേരളത്തിൽ നിന്ന് മറ്റൊരാളെ ഒഴിവാക്കേണ്ടി വരുമെന്നും വിലയിരുത്തലുണ്ട് അങ്ങനെയെങ്കിൽ അത് ഉമ്മൻചാണ്ടി ആകാനാണ് സാധ്യത കൂടുതൽ മുതിർന്ന നേതാവ് എന്ന നിലയിൽ എ കെ ആന്റണിയും സംസ്ഥാന ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കെ സി വേണുഗോപാലും പ്രവർത്തക സമിതിയിൽ തുടരാൻ തന്നെയാണ് സാധ്യത രമേശ് ചെന്നിത്തലയെ പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തി ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കിയാൽ കേരളത്തിൽ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ തന്നെ മാറിമറിയും ഇത് എ ഗ്രൂപ്പിന് വലിയ താല്പര്യമുള്ള കാര്യമല്ല എ കെ ആന്റണിക്ക് ശേഷം എ ഗ്രൂപ്പിനെ നയിക്കാൻ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നുവെങ്കിലും ഉമ്മൻചാണ്ടിക്ക് ശേഷം ആര് എന്നത് നിർണായക ചോദ്യമാണ് ഇപ്പോഴത്തെ എ ഗ്രൂപ്പിന്റെ പ്രതിസന്ധി അതേസമയം സീറ്റ് വിഭജനത്തിലടക്കം വേണുഗോപാൽ നടത്തിയ നീക്കങ്ങളോട് പലർക്കും എതിർപ്പുണ്ടെങ്കിലും കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ കെ സി ഗ്രൂപ്പ് സജീവമാണ് ദേശീയ തലത്തിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനം വഹിക്കുന്ന വേണുഗോപാൽ ശക്തമായ എതിർപ്പ് ഉണ്ടാകുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ വേണുഗോപാൽ രാഹുൽ ഗാന്ധിയിൽ കേന്ദ്രീകരിക്കുന്നുവെന്നും പല നേതാക്കളെയും സ്റ്റാർ ക്യാമ്പയിനർമാരായി കൊണ്ടുവരുന്നില്ലെന്നുമാണ് വിമത നേതാക്കളുടെ പ്രധാന വിമർശനം സംസ്ഥാനങ്ങളിലെ പുനഃസംഘടന കൃത്യമായി ചെയ്യാതെ വൈകിപ്പിക്കുന്നതാണ് മറ്റൊരു ആരോപണം സ്വന്തം സംസ്ഥാനത്ത് നിന്നടക്കം വേണുഗോപാൽ നേരിടുന്ന എതിർപ്പ് ഗൗരവത്തോടെയാണ് സോണിയ നോക്കിക്കാണുന്നത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി കമൽനാഥിനെ കൊണ്ടുവരാൻ സോണിയയ്ക്ക് താല്പര്യമുണ്ടെന്ന സൂചന ഹൈക്കമാൻഡ് വൃത്തങ്ങൾ നൽകുന്നുണ്ട് വേണുഗോപാലിന്റെ അധികാരപരിധി വെട്ടിക്കുറച്ചാൽ ഇടഞ്ഞു നിന്നവർ അടുക്കുമെന്ന വിലയിരുത്തലും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ